ഹലോ ഗായ്സ് വെൽക്കം ടു എജുപോഡ് എജുപോഡിൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എങ്ങനെയാണ് മോഡൽ എക്സാമൊക്കെ ഇത് ഇവിടെ അടുത്ത് എത്തിയിട്ടുണ്ട് പബ്ലിക് എക്സാമിൻ്റെ ടെൻഷനിലാണോ ഒക്കെ അറിയാം പക്ഷേ നിങ്ങളൊന്നും പേടിക്കേണ്ട കാരണം എന്താ ഞങ്ങൾ നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഹിന്ദിയുടെ കാര്യത്തിൽ നമുക്കൊരു തീരുമാനാക്കണ്ടേ അപ്പോൾ ഓൾമോസ്റ്റ് നമ്മളെ നമ്മളെല്ലാം ക്വസ്റ്റ്യൻസിൻ്റെ എല്ലാ ഫോർമാറ്റും നമ്മൾ പഠിച്ചു അല്ലേ എല്ലാ ഫോർമാറ്റും നമ്മളുടെ മനസ്സിൽ നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട് പക്ഷേ എന്താണ് ഈ ഫോർമാറ്റിലേക്ക് അപ്ലൈ ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ ചാപ്റ്ററിന്റെ മീനിങ്ങിൽ സംഭരണം നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്കൊരു ധാരണ ഉണ്ടാവണം അപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും കുറേയൊക്കെ നിങ്ങൾക്ക് മറന്നു പോയിട്ടുണ്ടാവും അതുകൊണ്ട് നമ്മൾ ഇന്നിവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്ത് ഒന്നാമത്തെ ചാപ്റ്റർ മുതൽ നമ്മൾ രണ്ട് മൂന്ന് ഇങ്ങനെ പോയിട്ട് എന്താണ് എല്ലാ ചാപ്റ്റർ നമ്മളിങ്ങനെ റിവിഷൻ ചെയ്യുന്നു ആ ചാപ്റ്റേഴ്സിൽ വരാൻ ചാൻസസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നു ഹിന്ദി എക്സാമിൻ്റെ ആ ടെൻഷനൊക്കെ നമ്മൾ എടുത്ത് കളയാൻ പോവുകയാണ് അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് യെസ് നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഏതാണ് ബീർ ബാഹുട്ടി അല്ലേ അപ്പം ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമൊന്നും വരില്ലതാണ് ഈ പിക്ചറിൽ കാണുന്നില്ലേ ഇത് തന്നെയാണ് എന്ത് ബഹൂട്ടി അപ്പോൾ ഈ ചാപ്റ്റർ എന്താണ് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കഹാനിയാണ് അല്ലേ പ്രഭാതിൻ്റെ ഒരു കഹാനിയാണ് ഇതിലെ ക്യാരക്ടേഴ്സിനെ നിങ്ങൾക്കറിയാം ഇതിലെ കഥ എന്താണെന്ന് അറിയാം എങ്കിലും അവിടെ ഇവിടെ ഒക്കെ കുറേയൊക്കെ മറന്നു പോയിട്ടുണ്ട് അതുകൊണ്ട് നമുക്കൊന്ന് ഓടിച്ചിട്ട് പോവാം അപ്പോൾ ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് അല്ലേ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരാൻ ലെറ്റി ോ യെസ് വരും ഡയറി ഉണ്ടോ വരും പട്കഥ വരും അങ്ങനെ അത്തരത്തിലുള്ള എല്ലാ ക്വസ്റ്റ്യൻസിനും ചാൻസ് കൂടുതലുള്ള ഒരു ചാപ്റ്റർ ആണ് ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ചാപ്റ്റർ ഒന്ന് ജസ്റ്റ് ഒന്ന് വേഗം ഓടിച്ചിട്ട് പോവാം എൻ്റെ സമ്മറി നമുക്ക് ഒന്നുകൂടി മനസ്സിൽ സെറ്റ് ആക്കാം ഓക്കെ നോക്കിക്കോളൂ അപ്പം നമ്മുടെ ഫസ്റ്റ് പേജിലേ പേജ് നമ്പർ എയ്റ്റ് എല്ലാവരും ടെക്സ്റ്റ് ബുക്കും ഒരു നോട്ട് ബുക്കും ഒരു പാനൊക്കെ എടുത്തോളൂ അറിയാത്ത മീനിങ് ഒക്കെ എഴുതി വെച്ചിട്ട് എന്താണ് ഈ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഇതിൽ വരുന്ന ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാം ಓಕೆ ಅಪ್ಪ ಇದು ಫಸ್ಟ್ ಪ್ಯಾರಾಗ್ರಾಫ್ ನೋಕಿಕೊಳ್ಳು നമുക്കറിയാം എന്താണ് മേഘം ുന്നു എന്ന് വെച്ചാൽ എന്താണ് യെസ് മഴയൊക്കെ കഴിഞ്ഞാലേ മഴ നല്ല ശക്തിയായിട്ടുള്ള ഒരു മഴ പെയ്തു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഫിർ ബി എന്നാലും ബഹുത് സാര ഒരുപാട് പാനി വെള്ളം ഉന്മ അതിൽ അവശേഷിക്കുന്നുണ്ടായിരുന്നു അതായത് എന്താണ് മഴ പെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് യും വനങ്ങളുടെയും ഊപ്പർ മുകളിൽ ചായ ഹൂത്തി വ്യാപിച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ പറയുന്നത് ആകാശം മുഴുവനായിട്ട് മേഘോ മേഘങ്ങളാൽ എന്താണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നത് അതായത് എന്താണ് കാർബേഗങ്ങളെല്ലാം എന്തുണ്ട് നമ്മുടെ ആകാശത്ത് വ്യാപിച്ചിട്ടുണ്ടായിരുന്നു മേഘോ കി മേഘങ്ങളുടെ ഓ നിഴലുകളിൽ അഥവാ തണലുകളിൽ ഒക്കെ എന്താണ് നല്ല തണുപ്പ ാറ്റ് തണുത്ത കാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും കാറ്റ് എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ടും ചുറ്റി കറങ്ങുന്നുണ്ടായിരുന്നു തടികളിൽ അതായത് മരങ്ങളിൽ അബിബി ഇപ്പോഴും നനവുണ്ടായിരുന്നു എന്താണ് മരങ്ങൾക്കൊക്കെ എന്താണ് ഇപ്പോഴും നനവുണ്ടായിരുന്നു മുംഗലിയോ എന്താ മക്കളെ മുൻഫലിയോ മുങ്ഫലിയോ എന്ന് പറഞ്ഞാൽ എന്താ കടലയാണ് കടലയാണല്ലേ നിലക്കടല പച്ച വിരിച്ച ആ ിൽ പിന്നെന്താണ് പീലെഫുൾ പീലെഫുൽ മഞ്ഞ പൂവ് മഞ്ഞ പൂവുകൾ അബിബി ഇപ്പോഴും കീലത്തെ നനഞ്ഞിരുന്നു ഇപ്പോഴും അതിന് നനവുണ്ടായിരുന്നു വയലുകളിൽ ചോട്ട ചോട്ട

ഇലകളിൽ എന്താണ് പാനേക്കി പൂന്റെ ഈ വെള്ളത്തിന്റെ തുള്ളികൾ എന്താണ് അടുക്കി ഹുയിത്തി ഇങ്ങനെ തൂങ്ങി കിടക്കുന്ന നമുക്കറിയാം മഴ പെയ്ത് കാണിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് ഇലകളും പൂകളും എന്താണ് യെസ് മഴ തുള്ളികൾ അവശേഷിക്കും അല്ലെ യസ് അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ബാരിഷ്കി ഹ ബാരിഷ്കി ഹവ എന്ന് പറഞ്ഞ മഴയുടെ കാറ്റിൽ അല്ലെ മഴ മഴയുടെ കാറ്റ് എന്താണ് നനഞ്ഞ ആ മഴ മഴയുടെ കാറ്റിൽ എന്തുണ്ടായിരുന്നു നനഞ്ഞ വയലിൻ്റെയും ബാരിഷ് കി ഹരിയാലി എന്നല്ല മഴയുടെ പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ആ ഗന്ധം അല്ലെ മഴ മണ്ണിലിങ്ങനെ വെള്ളം വീഴുന്നുണ്ടാവുന്ന സുഖന്ധലേ അതാണ് പറയുന്നത് ഗുലി എന്താണ് ഇവിടെ ഇങ്ങനെ സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു എന്താണ് മഴ പെയ്യുന്ന സമയത്ത് എന്താണ് ഇതിൻ്റെയൊക്കെ സുഗന്ധം എന്താണ് അവിടെ നിറഞ്ഞിരുന്നു അതായത് മഴയായിരുന്നു മഴയുടെ ഒരു അറ്റ്മോസ്ഫിയർ ആണ് എന്നാണ് ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ക്ലിയർ അല്ലേ മക്കളെ മനസ്സിലായിട്ടില്ല ഇതിലുള്ള ഓരോ വേഡ്സിൻ്റെ മീനിങ് നിങ്ങൾ ശ്രദ്ധിക്കണം അറിയാത്തത് എഴുതി വെക്കണം സെറ്റ് അല്ലേ നെക്സ്റ്റ് പാരഗ്രാഫ് ശ്രദ്ധിച്ച് എന്താണ് ഒനേ ബീർ ബഹൂട്ടി ഓംസ് ഒനേ ബീർ ബഹൂട്ടി അവർക്ക് ബീർ ബഹൂട്ടികളെ ആർക്കാണ് യെസ് നമ്മളുടെ ക്യാരക്ടേഴ്സ് ആരൊക്കെയായിരുന്നു ആരൊക്കെ ആയിരുന്നു ബേലയും ബേലയും പറഞ്ഞേയും എന്താണ് അവർക്ക് ബീർ ബീർബഹൂട്ടികളെ മിൽന എന്തായിരുന്നു കാണണമായിരുന്നു അവർക്ക് എന്താണ് ബീർ ബഹൂട്ടികളെ കാണണമായിരുന്നു സോ അതുകൊണ്ട് തന്നെ വേ സ്കൂൾ കേളി അവൾ സ്കൂളിലേക്ക് ഗർസെ വീട്ടിൽ നിന്നും കുറച്ച് സമയ ഹിലെ കുറച്ച് സമയം പഹിലെ മുൻപ് തന്നെ നിക്കൽ ഇറങ്ങുമായിരുന്നു അപ്പൊ ബീർബഹൂട്ടികളെ കാണാൻ കുറച്ച് സമയം മുൻപ് തന്നെ സ്കൂളിലേക്ക് ഇറങ്ങുമായിരുന്നു കസ്ബേസ് എവിടെയാണ് ബീർബഹൂട്ടികൾ ഉള്ളത് കസ്ബേസ് അങ്ങാടിയോട് ചേർന്ന് കിടക്കുന്ന സട്ടേയിൻ അതായത് ചേർന്ന് കിടക്കുന്ന ഖേത്തോമേം വയലുകളിലായിരുന്നു എന്ത് ബീർബഹൂട്ടി ഈ ഗോജാ ബീർബഹൂട്ടികളെ ഗോചർത്തേത്തെന്താണ് അവർ തിരയുന്നത് ഗോചോ അപ്പൊ എന്താണ് വയലിനോട് സോറി അങ്ങാടിയോട് ചേർന്നിട്ടുള്ള വയലിലായിരുന്നു ദ എങ്ങനെയുള്ളതായിരുന്നു ബീർബാഹുട്ടിയാം സൂർഗ് നല്ല റെഡ് കളർ ആണ് നമ്മൾ റെഡ് കളറിന്റെ വേറൊരു പേര് കൂടി പഠിച്ചിട്ടില്ല എന്താണ് യെസ് ലാൽ അല്ലേ അപ്പൊ സൂര്ഖ് എന്ന് പറഞ്ഞാൽ എന്താണ് നല്ല റെഡ് കളർ ആണ് മുലായം നല്ല മിണിസമുള്ളതാണ് ഗദ്ബതി നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബീർബാഹുട്ടിയാം ബീർബാഹുട്ടിയാം ഇങ്ങനെയൊക്കെയാണ് പോരാതെ എന്തൊക്കെയാണ് ഭൂമിയിൽ ചൽത്തി അരിച്ചു പോകുന്ന അല്ലെ എന്താണ് നമ്മളിങ്ങനെ പാമ്പുകളൊക്കെയാണ് ഇഴിഞ്ഞു പോകുന്നത് ാണികളെ നമ്മൾ അരിച്ചു പോവാന്ന് പറയലേ യെ ഭൂമിയിലൂടെ അരിച്ചു പോകുന്ന സ്നേഹം തോന്നുന്ന തുള്ളികൾ പോലെ റെഡ് കളർ ആണല്ലോ അല്ലെ കുഞ്ഞ് റെഡ് കളറുള്ള പ്രാണിയാണ് അപ്പൊ എന്താണ് അതിങ്ങനെ പോകുന്നത് കാണുമ്പോൾ നല്ല സ്നേഹം നമുക്ക് സ്നേഹം തോന്നുന്ന രക്തത്തുള്ളികളെ പോലെ തോന്നുന്നു ബസ്തേ ബാഗുകൾ കേട്ടോ ഉൻകി പീട്ട് പർ അവരുടെ പുറത്ത് ലദേഹോ തേത്ത് അവരിങ്ങനെ തൂക്കിയിട്ടായിരുന്നു ഇടുമായിരുന്നു പിന്നെ എങ്ങനെയാണ് പിന്നെമ്പർ ഖന്തോമ്പർ ഷോൾഡറിൽ തോളിൽ എന്താണ് ഡങ്കെ ഹോത്തോളിലും മറ്റൊരാളോട് ൂക്കിടുമായിരുന്നു അങ്ങനെ ഒന്ന് പറഞ്ഞ പോരാ ബിൽക്കുൽ സഡ്കർ ഒരുപാട് ചേർന്നിട്ട് ഒട്ടിയിട്ടായിരുന്നു എന്ത് ബീർബാഹൂട്ടിയ ബീർബഹൂട്ടികളെ അവർ തിരയാറുണ്ടായിരുന്നത്

വിട്ട് നിറമുള്ള അതായത് ബ്രൗൺ കളറുള്ള ജമീൻ ഭൂമിയിൽ അതായത് നിലത്ത് ആയിരുന്നു അപ്പൊ എന്താണ് നല്ല മഴയുടെ ഗന്ധമുള്ള ആ നിലത്തിരുന്നിട്ടായിരുന്നു എന്ത് അവര് ബീർബാഹുട്ടികളെ തിരഞ്ഞിരുന്നത് സെറ്റ് എല്ലെ മക്കളെ നെക്സ്റ്റ് പാരഗ്രാഫ് എന്താ പറയുന്നത് ഇവിടെ ഈ പാരഗ്രാഫ് നിങ്ങൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കാരണം ഈ ബാക്കി പട്ക്കഥ ചോദിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പൊ ഇത് കോൺവേഴ്സേഷൻ അപ്പൊ ഇത് നിങ്ങൾ ബൈഹാർട്ട് അത് ബൈഹാർട്ട് അത് തന്നെ പഠിക്കണം എന്നല്ല ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങൾക്ക് പെട്ടെന്ന്

तुमने नी एंदेंगिल कुछ सुना नी वेरे एंदेंगिलुं सुना केटो बेला बेला नी वेरे एंदेंगिलुं केटो हाँ सुना यस केटू एंदाने पहली आद्यते घंटी लग गई है आद्यते बेल अडिच्चिट्टुंडे लेकिन पक्षे मुझे एनिकी पेन में पेन निल स्याही माशी ഭീ ബർവാണിഹ് എനിക്ക് മഷി നിറയ്ക്കണം എവിടെ നിന്ന് ദുഖാൻസ് കടയിൽ നിന്നും എന്ത് ചെയ്യണം എനിക്ക് പേനയിൽ മഷി നിറയ്ക്കണം എന്ന് ആര് പറയാണ് സാഹിൽ പറയാണ് ദന എന്താണ് നമ്മുടെ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ നയനിലുള്ളതാണ് ഇതിലുള്ള ഫസ്റ്റ് പാരഗ്രാഫ് നോക്കി അപ്പം എന്താണ് അവർ സ്കൂളിലേക്ക് പോവുകയാണെങ്കിൽ ബീർബുട്ടിയെ കണ്ടിട്ടുണ്ട് ശേഷം എന്താണ് അവർക്ക് പെണ്ണൊക്കെ നിറയ്ക്ക പെണ്ണിൽ മഷി നിറയ്ക്കണം അല്ലെ ശേഷം എന്താണ് ആ ഒരു അവരുടെ ആ ഒരു ഗ്രാമം അല്ലെ ആ ഒരു സ്ഥലത്തെ കുറിച്ചാണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് യെസ് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നാം വർഷം ആ ഒരു സമയത്താണ് എന്ത് സാൽ വർഷം ആ ഒരു സമയത്താണ് നടക്കുന്നത് എവിടെയാ മക്കൾ നടക്കുന്നത് രാജസ്ഥാൻ രാജസ്ഥാനിലെ ജയ്പൂർ കെ നസ്ദീക് അതായത് ജയ്പൂരിനടുത്തുള്ള ജയ്പൂരിനോട് ചേർന്നുള്ള എവിടെ സവാരി ഘാടിയും അതായത് യാത്ര ചെയ്യുന്ന വണ്ടികളും ഓർ മാൽ ചരക്ക് കൊണ്ടുപോകുന്ന വാഹനങ്ങളും എല്ലാ ഇപ്പോഴും നിറഞ്ഞു കിടക്കുന്ന ജംഗ്ഷൻ ജംഗ്ഷൻ എവിടെയാണ് അത് ഓർത്ത് വെക്കണേ ജംഗ്ഷൻ ഓക്കെ അപ്പൊ എന്താണ് ഈ വണ്ടികളൊക്കെ നിറഞ്ഞ് ഏത് സമയം നിറഞ്ഞു കിടക്കുന്ന ഫുലേര കസ്ബേക്കി അങ്ങാടിയിൽ നിന്നും ഏകദേശം ശൂന്യമായിട്ടുള്ള ഇട അതായത് ശൂന്യമായിട്ടുള്ള ഇടുങ്ങിയിട്ടുള്ള ഒരു തെരുവാണ് ഗലിയോകെ ആ ലിയോമെ ആ ഒരു തെരുവിൽ എന്താണ് കാമോഷ് നിശബ്ദമായിട്ടുള്ള നിശബ്ദമായി നിൽക്കുന്ന ബിജിലി കെ കെമ്പെ ബിജിലി കെ ബെ ഇലക്ട്രിക് പോസ്റ്റ് ആണ് നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെയാണ് അപ്പൊ അതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ അതൊന്ന് വർണ്ണിച്ചു എന്നേ ഉള്ളു ഓക്കെ ദൻ ഗംബോകെ ബീച്ച് ആ ഒരു പോസ്റ്റുകൾക്കിടയിൽ എന്തുണ്ട് ഗീഞ്ചി ഗീഞ്ചി വലിച്ചു കെട്ടിയിട്ടുള്ള ഖത്താരം എന്താണ് യെസ് ലൈനിന്റെ ഒരു നിര തന്നെ ഉണ്ട് മ്മയും ആ ഒരു തെരുവിൽ ജഹാം തഹാം അവിടെയും ഇവിടെയുമായിട്ട് ദിഖായി പടുത്തെ കാണാൻ പറ്റും എന്ത് മീഠി ഖണ്ഡ്യം മീഠിഖണ്ഡ്യം നിങ്ങൾ സൗണ്ട് നല്ല മധുരമുള്ള നല്ല സോ എന്താ പറയുക നമുക്ക് ചെവി കേൾക്കാൻ സുഖമുള്ള സൗണ്ട് വരുത്തിയിട്ട് ബജാതെ ഫേരിവാലെ അതായത് നല്ല മധുരനാഥം അല്ലെ മധുര സ്വരം പകർത്തിക്കൊണ്ട് അലഞ്ഞു തിരിഞ്ഞ് നടന്ന് കച്ചവടം ചെയ്യുന്ന ആളെ എന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ കാണാറില്ല കിടങ്ങി ഇങ്ങനെ ശബ്ദം ഉണ്ടാക്കിട്ട് നമ്മള് ബീച്ചിലും അവിടെ ഒക്കെ കൊണ്ടു നടക്കാറില്ല മിട്ടയ്യസ് അതാണ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ എന്താ പറയുന്നത് ഒരു ഇരുട്ട് നിറഞ്ഞിട്ടുള്ള ഒരു തെരുവ് അവിടെ എന്താണ് ആറ് ചഹ്സാത്ത് ചുറേഴ് കഴുതകൾ അവരുടെ എന്താണ് കുളമ്പ് കുളമ്പടി നമുക്കറിയാം അല്ലെ കുളമ്പ് ടാപോ ആ കുളമ്പടി ശബ്ദത്തിന്റെ ആവാസം ശബ്ദം കേൾക്കാൻ പറ്റും അപ്പൊ എന്താണ് ആറേഴ് കഴുതകളുടെ കുളമ്പടി ശബ്ദം കേൾക്കാം ദെൻ ഉൻ കെച്ച അവരുടെ പിറകിലായിട്ട് ചൽത്തേക്ക അവരുടെ പിറകിലായിട്ട് പോകുന്ന വേറെ ഒരാളുണ്ട് ആരാണ് ശരീരമാണ് തുറന്നിച്ചുള്ള അതായത് ഷർട്ട് ഇടാതെ അതായത് ഒന്നും അതായത് ഷേർട്ട് ഉള്ള കുമാർ കുമാർ എന്ന് പറഞ്ഞ ഒരാളുടെ പേരല്ല മക്കളെ എന്താണ് ഈ ചട്ടികളൊക്കെ ഉണ്ടാക്കുന്ന ആളുകളില്ലേ യെസ് അവരെയാണ് പറയുന്നത് പിന്നെ പിന്നെന്താണ് ഈ ഈ ഒരു ദൃശ്യങ്ങളുടെ ഈ ഒരു ദൃശ്യങ്ങൾക്കിടയിലൂടെ ബീച്ച് ആരാണ് പോയിക്കൊണ്ടിരിക്കുന്ന ആരെ ആരാണ് യെസ് രണ്ട് സ്കൂൾ കുട്ടികളുണ്ട് ആരാണ് ഓർ സാഹിൽ സാഹിലും അപ്പം അവരുടെ ആ ഒരു ഗ്രാമത്തിന്റെ ഭംഗി അവരുടെ ഗ്രാമം എന്താണെന്നുള്ളതാണ് ഇവിടെ ഒന്ന് വർണ്ണിച്ചിരിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ദിനം ആ ദിനങ്ങളിൽ അതായത് ആ കാലത്ത് എന്താണ് പെൺമേ പെന്നിൽ പാഞ്ച് പൈസ അഞ്ച് പൈസ കൊണ്ട് നീലി സാഹിത് അഞ്ചു പൈസ കൊടുത്തിട്ടുണ്ടെന്താ നീലമഷി നിറച്ചു കിട്ടും സ്റ്റേഷനറിക്ക് അതായത് സ്റ്റേഷനറി കടയിലുള്ള കടക്കാരൻ എന്ത് ചെയ്യും ഉപയോഗിച്ചിട്ട് മഷി പെൺമേർ നിറച്ചു തരുമായിരുന്നു പെണ്ണിൽ മഷി നിറച്ചു തരുമായിരുന്നു ക്ലിയർ അല്ലേ മക്കളെ ഈ പാരഗ്രാഫ് ക്ലിയർ അല്ലേ നെക്സ്റ്റ് പാരാഗ്രാഫിൽ എന്താ പറയുന്നത് അവൻ സാഹിലിനെ അവൻ എന്താ ചെയ്തത് അതിൽ സാഹിൽ എന്ത് ചെയ്തു പാർ ഭൂമിയിൽ കുടഞ്ഞു കളഞ്ഞു കുറച്ച് മഷി ഉള്ളത് ഭൂമിയിലേക്ക് കുടഞ്ഞു കളഞ്ഞു നൈ സാഹി ഭർവാന പുതിയ ഷി നിറയ്ക്കാൻ വേണ്ടിട്ട് രണ്ടു പേരും ദുഃഖാൻ പേർ കടയിലേക്ക് പഹുഞ്ചേ പോയി അപ്പൊ പുതിയ മഷി നിറയ്ക്കാൻ വേണ്ടിട്ട് എന്താണ് അവർ രണ്ടുപേരും കൂടി കടയിലേക്ക് പോയി മഷി നിറച്ചു തരുമോ ആരാ ചോദിച്ചേ സാഹിൽ സാഹിത്സാഹിലിനെ കാട്ടും ആദ്യം തന്നെ മുൻപേ ബേലാനെ ഈ കടക്കാരനോട് കഹാ പറഞ്ഞു അപ്പം ബേല ആദ്യം തന്നെ പറഞ്ഞു േട്ടാ പക്ഷെ എന്താണ് കുട്ടികളെ മഷിയുടെ ബോത്തൽ ബോത്തൽ നമ്മൾ ഇംഗ്ലീഷിൽ നിങ്ങടെ എടുത്തു ബോട്ടിൽ അതുപോലെ എന്താണ് യെസ് കുപ്പി അല്ലെ ആ മഷി മഷിക്കുപ്പി അഭി അങ്ങോട്ട് തീർന്നു പോയല്ല മഷി കുപ്പി എന്താണ് തീർന്നു പോയി ദോ കി കിട്ടുള്ളൂ യെസ് നാളെ ഇനി നിറയ്ക്കാൻ പറ്റുള്ളൂന്ന് പറഞ്ഞു പക്ഷേ ജോ എന്താണ് ഈ എന്തുണ്ടായിരുന്നു മഷി ഉണ്ടായിരുന്നു അതിനെ ചെയ്തു ഭൂമിയിലേക്ക് ചിടക്തിയ ഇവൻ എന്ത് ചെയ്തു അത് ഭൂമിയിലേക്ക് അങ്ങോട്ട് കൊളഞ്ഞ് സോറി കുടഞ്ഞ് കളഞ്ഞു ബേല ബോലി ബേല എന്ത് ചെയ്തു കടക്കാരനോട് പറഞ്ഞു എന്താ ഇവൻ അത് എന്ത് ചെയ്തു ഭൂമിയിലേക്ക് കുടഞ്ഞു

ഷാഹി എന്താണ് കുടം മറിച്ച് കളയരുത് മഴ വെയിന്ന് വിചാരിച്ചിട്ട് കുടത്തിലുള്ള വെള്ളം ആദ്യം എന്ത് ചെയ്യരുത് കമിഴ്ത്തി കളയരുത് ദുഖാൻ വാലെ ആ കടക്കാരൻ സഹോദരൻ ആ കടക്കാരനായിട്ടുള്ള സഹോദരൻ എന്ത് ചെയ്തു കഹ പറഞ്ഞു എന്നിട്ട് ചോദിച്ചു എന്ത് കോൺ സി മേംസിൽ ആണ് പഠിക്കുന്നത് ആണ് അഞ്ചാം ക്ലാസ്സിലാണ് സാഹിലിനെ സാഹിൽ എന്താണ് ഒരു മനസ്സോട് കൂടി ഒരു ഇഷ്ടമല്ലാത്തതുപോലെ എന്ത് ചെയ്തു പാപ എന്താണ് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്നത് പാപം എന്ന രീതിയിൽ അതായത് അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പാപം എന്നുള്ള രീതിയിൽ എന്താണ് യെസ് അവൻ പറഞ്ഞു ദോനം അപ്പൊ എന്ത് ചോദിച്ചു ദുഖാൻദാ ഒന്നും കൂടി ചോദിച്ചത് രണ്ടുപേരും ദുഃഖാൻ വാലെ ബയ്യാനെ ദുഃഖാൻ വാലെ ബയ്യ ചോദിച്ചു ദൻ ഹ ദോനം യെസ് രണ്ടു പേരും ഓർ ുംങ്ങൾ രണ്ടുപേരും അതോടൊപ്പം ഞങ്ങൾ രണ്ടുപേരും സെക്ഷൻ ബി എക്ക് ഹി എന്താണ് ഞങ്ങൾ പഠിക്കുന്ന ഡിവിഷൻ വരെ ഒന്നാണ് യെസ് എ ഞങ്ങൾ എ ഡിവിഷനിലാണ് പഠിക്കുന്നത് ബേലാനെ ബേല എസ് എ ഗുഷ് ഹോക്കർ വളരെ സന്തോഷത്തോടു കൂടി ബത്തായ പറഞ്ഞു എങ്ങനെ കോയി ജൈസനെ അതെന്താണ് ഒരു ഏതോ ഒരു വലിയ കാര്യം പറയുന്നത് പോലെ അതായത് അതൊരു വലിയ കാര്യം എന്നതുപോലെ അവൾ അവള് യെസ് ഞങ്ങൾ ഡിവിഷൻ വരെ ഒന്നാണ് പിന്നെന്താ പറയുന്നത് പേരും എന്താണ് അടുത്തടുത്താണ് ഇരിക്കുന്നത് അവരിപ്പോ എഴുതുകയാണെന്ന് വിചാരിക്കും ബുക്കിൽ എഴുതുകയാണെങ്കിൽ കോപ്പി മേം കാം കർത്തേത്തേ രണ്ടുപേരും എഴുതും ഒരാൾ എഴുതാണെങ്കിൽ മറ്റേയാളും എഴുതും കിതാബ് പഠിത്തേത്തോ പുസ്തകം വായിക്കുകയാണെങ്കിൽ എന്താണ് ദോനോം രണ്ട് പേരും കിതാബ് പടുത്തേ പേരും ബുക്സ് വായിക്കും ബി എന്താണ് ഒരേ പാഠം തന്നെ എന്ത് ചെയ്യുകയുള്ളു അവർ പഠിക്കുകയോ വായിക്കുകയോ ഒക്കെ സാഹിൽ പുരാനീതി ചാൻസി ദാഹിൽ കുറിച്ചുള്ള ഒരു പ്രശസ്തമായൊരു ബുക്കിൽ നിന്നുള്ള ചെറിയൊരു ഭാഗമാണ് എന്ത് ചമക്സൻ സത്താവന്മ അതായത് എഴുപത് വർഷം എഴുപത് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എന്താണ് ആ വാളുകൾ ഇപ്പോഴും പ്രകാശിക്കുന്നുണ്ട് എന്നതാണ് ആര് ഇവൻ വായിക്കുന്നതെങ്കിൽ ബേലാബി എന്താണ് ബേലയും ആ ഭാഗം ആ സെന്റൻസ് തന്നെ ആരും വായിക്കും ബേലയും വായിക്കും വെള്ളം കുടിക്കാൻ പോയാലോ സാഹിൽ ബി അപ്പ തന്നെ സാഹിൽ പറയും എന്ത് നമുക്ക് വെള്ളം കുടിക്കാൻ പോയാലോ പോയാലോന്ന് അതായത് ഓ ഞാൻ ഇപ്പൊ അങ്ങനെ വിചാരിച്ചിട്ടേ ഉള്ളൂ എന്നുള്ള രീതിയിൽ രണ്ടുപേരും ഒരേപോലെ പറയും

പേര് കേൾക്കുമ്പോൾ എന്താണ് കാമത്തെ വിറക്കാൻ തുടങ്ങും ഗണ്ടി ബന്ദ് ഹോനേസ് അതായത് ആ ഒരു കളി പിരീഡ് തീരുന്നതിന് മുൻപ് തന്നെ എത്ര മിനിറ്റ് മുമ്പ് ദോ മിനിറ്റ് പേലെ രണ്ട് മിനിറ്റ് മുൻപേ തന്നെ ജബഹോം അവരവരെ ചെയ്യും ജഗഹോം ജഗഹോം എന്ന സ്ഥലമാണ് പ്ലേസ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അവരവരുടെ സീറ്റിൽ ആക്കർ ബൈഡ് എന്താണ് വേഗം വന്നിട്ടിരിക്കും കളി പിരീഡ് ഒന്നും തീരണ്ട അതിന് മുമ്പേ എന്ത് ചെയ്യും അവരവരുടെ സീറ്റിൽ വന്നിട്ടിരിക്കും ദ നെക്സ്റ്റ് പേജ് പേജ് നമ്പർ ടെൻ ആണ് അതിനുശേഷം അതിലുള്ള ഫസ്റ്റ് പാരഗ്രാഫ് ഏതാണ്

in autumn എന്താണ് അങ്ങോട്ടും ഇങ്ങോട്ട് കുട്ടികളിട്ട് എറിയും കൈ കൊണ്ട് നന്നായി അടിക്കുകയും ചെയ്യും എന്താ തെറ്റാണോ പിന്നെ അവർ ക്ലാസ്സിൽ പറക്കാൻ തുടങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടിട്ട് എറിയും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന്റെ കൈ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അടക്കി വെക്കാൻ മറന്നു പോകും അടി തുടങ്ങിയ പിന്നെ അടിയോ അടി ആയിരിക്കും എന്നാണ് പറയുന്നത് പിന്നെ അപ്പൊ ആ ഒരു സംഭവം കഴിഞ്ഞു അതിനു ശേഷം എന്താണ് ഏകദിൻ ഈ ഭാഗം ശ്രദ്ധിക്കണേ കത്ത് വരാം സോറി കത്ത് വരാ ലെറ്റർ വരാൻ ഡയറി വരാം കാരണം ഇവിടെ എന്താണ് ഒരു ചെറിയ ഒരു ചെറിയൊരു സങ്കടമുള്ള ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത് അത് ആസ്പദമാക്കിട്ട് നമുക്ക് എന്ത് വരാം ഡയറിയും അതുപോലെ വേറൊരാൾക്ക് എഴുന്ന കത്തും ഒക്കെ വരാം ഈ ഭാഗം മക്കളെ ശ്രദ്ധിക്കണേ ഒരു ദിവസം സുരേന്ദ്രജി മാത്സാബ് സുരേന്ദ്രജി സാർ എന്ത് ചെയ്തു എന്ത് ചെയ്തു കുത്തിപ്പിടിച്ചു എന്ത് ചെയ്തു പിടിച്ചു ാണോ അങ്ങനെ പിടിച്ചത് എന്താണ് ഏതൊരു തെറ്റിന്റെ പേരിലാണോ അവളുടെ മുടി പിടിച്ചത് എന്താണ് അതൊരു തെറ്റായിരുന്നില്ല അതൊരു തെറ്റായിരുന്നില്ല ഉനോനെ ബേലാക്കോ എന്നിട്ട് എന്ത് ചെയ്തു ചെയ്തു അവൾ യെസ് വിട്ടു ആ ഒരു പേടിച്ച് വിറച്ചിട്ടുള്ള ആ ഒരു ഫേസ് കണ്ടിട്ട് എന്ത് ചെയ്തു സാഹിൽ ഭൂരി തരഹ് സാഹിലിന് വല്ലാട് അങ്ങോട്ട് പേടിയായി പോയി അവളുടെ ആ ഒരു ഫേസ് കണ്ടിട്ട് നമ്മുടെ സാഹിലിന് ഒരുപാട് വിഷമമായി കാരണം എന്താ അവർ നല്ല ഫ്രണ്ട്സ് ആണ് അതുകൊണ്ട് തന്നെ പിന്നെന്താ പറയുന്നത് അവൻ നോക്കുന്ന സമയത്ത് എന്താണ് പാവ് കാലുകൾ ഇങ്ങനെ അവൾ ഇപ്പം വീണു പോന്ന് ആർക്കും തോന്നിപ്പോയി അത്തരത്തിലായിരുന്നു അവളുടെ അവസ്ഥ സുരേന്ദർജി എന്താ ചെയ്തത് എന്താണ് അവൾ ബുക്ക് എന്ത് ചെയ്തു അവളുടെ സീറ്റിലേക്ക് ഇങ്ങനെ എറിഞ്ഞു ഏതായാലും മൂപ്പരി ചമ്മി അല്ലേ തെറ്റായിരുന്നില്ല അപ്പൊ ഒരു ഷോർട്ട് അത എന്താണ് ബുക്ക് ഇങ്ങനെ സീറ്റിലേക്ക് എറിഞ്ഞിട്ട് എന്നിട്ട് അവളോട് പറഞ്ഞു എന്ത് ബൈറ്റ് ഇരിക്കുന്നു സീറ്റിൽ ചില സാറുമാരുണ്ട് വലിയ ഷോ കാണിക്കുന്നു അത്തരത്തിലുള്ള ഒരു സാറാണ് എന്ത് പറഞ്ഞു ബുക്ക് അവളുടെ സീറ്റിലേക്ക് എറിഞ്ഞിട്ട് പോയിരിക്കി എന്ന് അവളുടെ അടുത്ത് പറഞ്ഞു

जब उसके पास आखर, उससे नजर नहीं मिला ാണ് അവ മു പോലും അവൾക്ക് നോക്കാൻ പറ്റിയില്ല പിന്നെന്താണ് അത് കഴിഞ്ഞു അതിന് ശേഷം അടുത്തൊരു സംഭവം വരുകയാണ് ഇതും ശ്രദ്ധിക്കണേ മക്കളെ ദീപാവലിക്ക് ചുറ്റിയോ ദീപാവലിയുടെ ചുറ്റിയോ അവധി ദിവസങ്ങൾക്ക് ശേഷം അതായത് ദീപാവലിക്ക് വെക്കേഷൻ കഴിഞ്ഞതിന് ശേഷം ജബ് സ്കൂൾ സ്കൂൾ എപ്പോഴാണോ സ്കൂൾ ഓപ്പൺ ചെയ്തത് ബേല കെ സിർപ്പർ അപ്പൊ ബേലയുടെ തലയിൽ എന്തുണ്ടായിരുന്നു സഫേദ് പട്ടി ഒരു വെള്ള കളറിലുള്ള പട്ടി പട്ടി എന്ന് പറഞ്ഞാൽ ആ പട്ടിയല്ല എന്താണ് യെസ് ബാൻഡേജ് ആണ് കേട്ടോ അപ്പൊ എന്താണ് ഒരു വെള്ള കളറുള്ള ബാൻഡേജ് ഇട്ടിട്ടുണ്ടായിരുന്നു ദിവസം എല്ലാവരും അവളെ കാണുമ്പോൾ വിളിക്കും എന്ത് ഹോയ് ഹോയ് സഫേദ് പട്ടി നമുക്ക് അങ്ങനെയാണല്ലോ ഒരാളെ കളിയാക്കാൻ ഭയങ്കര ഇഷ്ടമാണല്ലോ അതുപോലെ അവളെങ്ങനെ സഫേദ് പട്ടി സഫേദ് പട്ടി എന്ന് പറഞ്ഞിട്ട് അവളെങ്ങനെ കളിയാക്കും ത മറ്റു ചിലർ എങ്ങനെയാ പറയാ ടാക്കുൽത്താനാ ടാക്കു കേൾക്കാനൊക്കെ രസം ഒരു കാട്ടുകള്ളൻ്റെ പേരാണ് അതൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യും അവളെ കളിയാക്കും തോ കോർ ചിടാത്ത മറ്റുള്ള ആളുകൾ എന്താണ് വേറെ എന്തൊക്കെയോ പറഞ്ഞിട്ട് എന്ത് ചെയ്യും അവളെ കളിയാക്കും പിന്നെന്താ പറയുന്നത് അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ സാഹിൽ കാണേ പിന്നെ എന്താ പറയുന്നത് തോ क्या हो गया बेला बेला ായിട്ട് ചോദിക്കാണ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു അങ്ങോട്ട് വീണു ബേലാനെങ്ങനെയാ പറഞ്ഞത് ൊണ്ട് പറഞ്ഞ ശേഷം അവൾ ഒരു കാര്യം കൂടി ദിൻ ഒരുപാട് വെക്കേഷൻ കാണാതിരുന്നത് ഇന്ന് കൂടെ പറഞ്ഞത് ഇന്നത്തെ കളി പീരീഡിൽ ആ ഒരു ബ്രേക്ക് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം ഗാന്ധി ചൗക്കുമേ ഗാന്ധി ചൌക്കിൽ പോയിട്ട് ടാങ്ക് നമ്മളിങ്ങനെ ഒറ്റക്കാളിൽ വെച്ചിട്ടുള്ള ആ കളി നമുക്ക് കളിക്കണം നെഹി ആ പിന്നെ കളിക്കാനൊന്നും പോണില്ല ആര് പറയാ സാഹിൽ കളിക്കില്ല നിന്റെ തലയിൽ പറയാില്ല ി എന്താണ് ഇനിയും നിന്റെ എന്തെങ്കിലും തന്നെ ഒരു മുറി ഉണ്ട് എന്തിനാ ചോദിച്ചു എന്താണ് ഒന്നും പറ്റാൻ പോകുന്നില്ല ബേലാനെ ബേല ബേല വളരെ വാശി സിദ്ധിക്ക് വാശി വാശി പിടിച്ചിട്ട് പറഞ്ഞില്ല ഒന്നും പറ്റില്ല ഓർ കൂടാതെ ും കളിക്കുന്നത് മറ്റുള്ള കുട്ടികളുടെ കൂടെ ഗാന്ധി ചോക്ക് ഗാന്ധി ചോക്കിൽ പോയിട്ട് ബാലു മെം ബാലു എന്ന് പറഞ്ഞാൽ എന്താ യെസ് ബാലു പൂഴിയാണിട്ട മണലാണ് മണൽ ആ ഗാന്ധി ചോക്കിൽ ആ മണലിൽ വെച്ചിട്ട് പൂരി ടാങ്ക് എന്താണ് ആ ഒരു കളി പിരീഡ് തീരുന്നത് മുഴുവൻ മുഴുവനും നമ്മൾ എന്ത് ചെയ്യും ഒറ്റക്കാൽ കൊണ്ടുള്ള കളി കളിക്കും കളിച്ചു എന്താണ് ഇൻ ബച്ചോങ്കോ ചാരോം ഓർ എന്താണ് അവിടെ ഒരു ഗാന്ധിജോക്കില്ല ഗാന്ധിജിയുടെ പ്രതിമ ഉണ്ടെന്ന് പറഞ്ഞോ അതിൻ്റെ ചുറ്റിൽ നിന്നും കുട്ടികളിങ്ങനെ കളിക്കുന്നത് കാണുന്ന സമയത്ത് ഗാന്ധിജിക്ക് മൂർത്തി ആ ഗാന്ധിജിയുടെ പ്രതിമയ്ക്ക് പ്രതിമക്ക് പടുത്തി സമയസേ കുഞ്ച് അധികം മുസ്കുരഹിഹോ അത് കുറച്ചധികം ചിരിക്കുന്നത് പോലെ തോന്നി കുട്ടികൾ കളിക്കുന്നത് ആർക്കും അല്ലേ അപ്പോൾ എന്താണ് ആ ഗാന്ധി ചൗക്കിൽ കുട്ടികൾ കളിക്കുന്നുണ്ടപ്പോ ആ ഗാന്ധിജിയുടെ പ്രതിമ ഒന്നുകൂടി ചിരിക്കുന്നത് പോലെ അതിനേ ആണ് ഒരു ഞായറാഴ്ച ദിവസമായിരുന്നു അതായത് വേപ്പുമരത്തിന്റെ ടാലി കൊമ്പിൽ പക്കഡർ പിടിച്ചുകൊണ്ട് കൊമ്പിൽ ആടിക്കൊണ്ടിരിക്കാണ് സ്റ്റൂൾ ഒരു മുകളിൽ നിന്നും ചടുക്കർ ചുലാത്താത്ത കയറി നിന്നിട്ടാണ് ഉപരിങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു ആണി എന്ത് ചെയ്തു സാഹിൽ സാഹിന്റെ എന്താണ് കാലിന്റെ ഭാഗത്ത് എന്ത് പിണ്ടിയിൽ എന്ത് ചെയ്തു എന്താണ് അതങ്ങ് തറച്ചു ഇഞ്ച് എന്താണ് ഒരു ഇഞ്ച് വലുപ്പത്തിൽ എന്താണ് വലിയ ഒരു മുറി പങ്കിടാൻ പറ്റി ഉസേ സർക്കാർ സർക്കാരി അവൻ എന്ത് ചെയ്തു സർക്കാർ ആശുപത്രിയിൽ പട്ടി ബന്ധുവാനെ ഗസ് എന്താണെങ്ങനെ ബാൻഡേജ് ഇടാൻ വേണ്ടിയിട്ട് എന്താണ് ഒരു കാണിക്കാൻ വേണ്ടിട്ട് പോയി ലെ ജായഗ അവൻ അവിടെ പോയിരുന്നു ആ സമയത്ത് ഉസ്നെ അവൻ കണ്ടു എന്ത് ഊഹ് ഞായറാഴ്ച ദിവസം എങ്ങനെയാ വില കാണാന്ന് വിചാരിച്ചിരുന്നു എങ്ങനെ ൾക്ക് അതായത് ആൾക്കാർ കഴിഞ്ഞിട്ട് യെസ് നമ്മളുടെ പട്ടി ബന്ധുവാനെ ആയി അവരുടെ തലയിലുള്ള ബാൻഡേജ് ഇടാൻ വേണ്ടിട്ടാണ് വന്നിരിക്കുന്നത് സ്കൂൾ ആ കക്ഷാമ അതായത് സ്കൂളിലേക്ക് പോകുമ്പോഴും വരുമ്പോഴും ക്ലാസ്സിലും ായിട്ട് എന്ത് ചെയ്തു ഒരാളുടെ തലയിൽ എന്തുണ്ട് ആ സഫേദ് പട്ടിയിലെ ഒരു ബാൻഡേജ് ഉണ്ട് അതുപോലെ ഒരാളുടെ കാലിന്റെ ഭാഗത്തും എന്തുണ്ട് യെസ് ആ ഒരു സഫേദ് പട്ടി ഉണ്ട് എന്താണ് എവിടെ നോക്കിയാലും ഈ രണ്ട് ബാൻഡേജ് ഇട്ട കുട്ടികളും ഒരുമിച്ചായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് സംഭവിച്ച കാര്യം എന്താണ് ഇവിടെ എന്ത് പട്ക്കഥ വരാനുള്ള ചാൻസ് ഉണ്ട് ഡയറി എല്ലാം സ്കോപ്പ് ഉള്ള സ്ഥലമാണ് മക്കളെ ശ്രദ്ധിക്കണേ പാഞ്ച് കക്ഷാം ക്ലാസ്സിന്റെ റിസൾട്ട് ആകെ അഞ്ചാം ക്ലാസ്സിന്റെ റിസൾട്ട് വന്നു രണ്ടു പേരും ആറാം സ്റ്റാൻഡേർഡിലേക്ക് എന്ത് ചെയ്തു രണ്ടുപേരും എന്ത് ചെയ്തു ആറാം ക്ലാസ്സിലേക്ക് സ്കൂൾ സ്കൂൾ ആ ആ എന്താണ് പാസ് എന്താണ് അഞ്ചാം ക്ലാസ് പറയേണ്ടത് ഇപ്പം പത്താം ക്ലാസ് അല്ലേ നെക്സ്റ്റ് നമ്മൾ എവിടെ പഠിക്കും എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഇല്ലേ അതുപോലെ അഞ്ചാം ക്ലാസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ആറാം ക്ലാസ് എവിടെയാണ് പഠിക്കുക എന്നാണ് അവർ വിചാരിക്കുന്നത് സാഹിൽ അബത്വം കഹാ പടക സാഹിലെ നീ എവിടെയാണ് പഠിക്കുന്നത് ആര് ചോദിച്ചു ബേലാനെ പൂച്ച ബേല ചോദിച്ചു ഓർ അപ്പൊ തന്നെ സാഹിലും തിരിച്ചു ചോദിച്ചെന്തു നീ എവിടെയാ പഠിക്കുന്നത് എന്ന് സാഹിൽ ബേലയോടും ചോദിച്ചു മേടക്കാഹി രഹയത്തെ അച്ഛൻ പറയുകയുണ്ടായി എന്ത് എന്നെന്ത് ചെയ്യും നിന്നെവിടെയാ ചെയ്യ രാജകീയ കന്യാപാഠശാല സർക്കാർ ഗേൾസ് സ്കൂളിൽ എന്ത് ചെയ്യും പടങ്കേ എന്താണ് അവിടെയാണ് നിന്നെ പഠിപ്പിക്കാൻ പോകുന്നെന്ന് അച്ഛൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓർത്തും അപ്പൊ നീ എവിടെയാ എന്ന് ബേല സാഹിലിനോട് ചോദിക്കാം എന്നെ എന്താണ് സിക്സ് അജ്മീറിലേക്കാണ് അയക്കാൻ പോകുന്നത് അവിടെ എന്തുണ്ട് ഹോസ്റ്റൽ ഹെ അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് അതായത് വീട്ടിൽ നിന്നും ഒരുപാട് ദൂരെ ആയിട്ട് അവിടെ ഞാൻ അഖേലെന്താണ് ഒറ്റയ്ക്കാണ് താമസിക്കാൻ പോകുന്നത് അത് എന്തിനാ സാഹിൽ ആര് ചോദിക്കുക അപ്പൊ സാഹിൽ പറയാൻ എന്ത് ക്യോം എന്താണെന്നൊന്നും എനിക്ക് അറിയില്ല तो यानी कि अब अब तुम फुलेरा ही नहीं ും ഫുല ഹിപ്പാണ് ഫുല ഭയങ്കരായിട്ട് ചോദിക്കുലുണ്ടാവില്ലേ നെഹി ഇല്ല നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിച്ച് അപ്പൊ വിഷയത്തിൽ നിന്ന് തെന്നി മാറണം അല്ലേ ഒരു സങ്കടത്തിലേക്ക് പോവാണ് അപ്പൊ വിഷയം അങ്ങോട്ട് മാറ്റി നിന്റെ റിപ്പോർട്ട് കാർഡ് ഒന്ന് കാണിക്കുന്നുണ്ട് പ്രോഗ്രസ് കാർഡ് ഒന്ന് കാണിച്ചേ സാഹിൽ ബേലാക്ക റിപ്പോർട്ട് കാർഡ് എന്നാണ് സാഹിൽ ബേലയുടെ പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ട് കാർഡ് ഇങ്ങനെ നോക്കായിരുന്നു ബേല സാഹിൽ ക ബേല തിരിച്ചിട്ട് അവളുടെ പ്രോഗ്രസ് കാർഡ് നോക്കുകയാണ് എന്താണ് സാധനം ഇന്നാണ് അവർ അവസാനമായിട്ട് രണ്ടുപേരും അവരുടെ സാധനം കൈമാറി നോക്കുന്നത് എന്താണ് അടുത്ത വർഷം അവർ വേറെ സ്കൂളിലാണ് പഠിക്കാൻ പോകുന്നത് നിന്റെ കണ്ണിൽ ആൻസു ഇങ്ങനെ കണ്ണുനീരില്ലേ കണ്ണുനീരി എന്താണ് നിന്റെ കണ്ണിൽ നിന്നും വെള്ളം വരുന്നത് ബേലാന്ന് ചോദിക്കുകയാണ് എങ്ങനെ എനിക്കറിയും അങ്ങനെയൊന്നും ഇല്ലേ നിറഞ്ചു തുളമ്പിയ ഇപ്പം പൊട്ടും ഇപ്പം പൊട്ടും രീതിയിൽ എന്താണ് അവൾ ചിരിച്ചുകൊണ്ട് അങ്ങനെ പറ ആ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞു സാഹിൽ കി ആം അപ്പ സാഹിലിന്റെ കണ്ണ് എങ്ങനെയായിരുന്നു ബീർബാഹൂട്ടിക്ക് തരഹ് ബീർബാഹുട്ടിയെ പോലെ എങ്ങനെയായിരുന്നു ലാൽ ഹോനയിലേക്ക് എത്തി നല്ല ചുവന്നിട്ടുണ്ടായിരുന്നു നമുക്കറിയാം അല്ലെ എന്താണ് ബീർബാഹുട്ടി റെഡ് കളർ ആണ് ബീർബാഹുട്ടിയെ പോലെ റെഡ് കളർ ആയിട്ടുണ്ടായിരുന്നു ഉന്മ ബാരിഷ്ക്ക് അതിലെന്താണ് ഈ മഴത്തുള്ളികൾ പോലെ ബാനിഷ്കി ബൂന്തംസ പാനി ബർഗയാത എന്താണ് മഴത്തുള്ളികൾ പോലെ കണ്ണിങ്ങനെ നിറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞു എന്ത് ഞാൻ നിന്നെ കളിയാക്കട്ടെ ദേഷ്യം പിടിപ്പിക്കട്ടെ സാഹിൽ എങ്ങനെ റോണി സൂറത് സാഹിൽ റോണി സൂറത് സാഹിൽ കരയുമ്പോൾ നല്ല ഭംഗിയുള്ള സാഹിൽ നല്ല ഭംഗിയുള്ള സാഹിൽ എന്ന് പറഞ്ഞിട്ട് ഞാൻ നിന്നെ എന്താക്കട്ടെ കളിയാക്കട്ടെ എന്ന് ചോദിക്കുകയാണ് അങ്ങനെ എന്താണ് മക്കളെ യെസ് എന്താണ് എല്ലാം കഴിഞ്ഞ് റിസൾട്ട് വന്നവർ പിരിയാൻ പോകുന്നത്

ുള്ള കാറ്റ് ചൽരഹിതീക്ക് വീശുന്നുണ്ടായിരുന്നു അതായത് എന്താ നല്ല പൊടിക്കാറ്റ് വീശുന്നുണ്ടായിരുന്നു പാനി ബരസ്രഹാഥ മഴ പെയ്തു അങ്ങനെ എന്ത് ചെയ്തു മഴ പെയ്തു ഫുലേറെ അതായത് ആ ഫുലേര ആ അങ്ങാടിക്ക് മേലെ എന്താണ് ബാദൽ ചായ് ഏക്കുകയിലെ അതായത് ഈ മേഘങ്ങൾ നിഴലിട്ടിട്ടുള്ള ആ ഒരു തെരുവിൽ എന്ത് ചെയ്യുന്നുണ്ട് പാഞ്ച് വീസെ ചടീമേം അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിലേക്ക് ചലികയി പോകുന്ന ഏക്ക് ലടുക്കി ഒരു കുട്ടി ഒരു പെൺകുട്ടി എന്താണ് ജാരഹിതി നടന്നു പോകുന്നുണ്ടായിരുന്നു ആരാണ് മക്കളെ അത് യെസ് ആരാണ് നമ്മളുടെ ബേലയാണ് ഉസ്കെ ഭൂരേൽ അവളുടെ തവിട്ട് നിറത്തിലുള്ള അതായത് ബ്രൗൺ കളറുള്ള മുടി ബീർബഹൂട്ടിയുമൊക്കെ രംഗക്ക് ഈ ീർബഹൂട്ടിയുടെ കളർ പോലെയുള്ള ലാൽ റെഡ് റിബൻസെ റിബൺ കൊണ്ട് ബന്ധത്തെ കെട്ടിയിട്ടുണ്ടായിരുന്നു ദൂസ്യ ദിശ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് യെസ് ഒരു ദിശയിലൂടെ നമ്മുടെ വേല നടക്കുന്നു മറ്റുള്ള ദിശയിലൂടെ ആര് നടക്കുന്നു നമ്മുടെ സാഹിത്യം നടക്കുന്നു ഏ ജാതി ജാതി ഏക്ക് ഗലീ മേം പാഞ്ച് പീസ് ആ മറ്റുള്ള ആ ഓപ്പോസിറ്റ് സൈഡിലൂടെ അഞ്ചാം ക്ലാസ്സിൽ നിന്നും ആറാം ക്ലാസ്സിലേക്ക് പോയിട്ടുള്ള ഒരാൺകുട്ടി അല്ലെ ഗെ ഏക്ക് ഗ്യാരേഴ്സാൽ ഒരു പതിനൊന്ന് വയസ്സുള്ള ലഡുക്ക ആൺകുട്ടി ജാരഹാത്ത പോകുന്നുണ്ടായിരുന്നു ഇസ്കി പിണ്ടലി മേം ബീർബഹൂട്ടി കെ രങ്ക് അവൻ്റെ കാലിൻ്റെ പിണ്ടലിയിലേ എന്താണ് ഒരു റെഡ് കളറിലുള്ള ബീർബാഹൂട്ടിയുടെ കളറായിട്ടുള്ള റെഡ് കളറിലുള്ള ഏക് സെ ഇഞ്ച് ലംബ ചോട്ട കനിഷാട്ട ഒരു മുറിവിൻ്റെ അടയാളം കാണുന്നുണ്ടായിരുന്നു യെസ് ഇത്രയാണ് എന്ത് നമ്മളുടെ ഒന്നാമത്തെ ചാപ്റ്ററിൻ്റെ മലയാളത്തിലുള്ള സമ്മറി വേണം 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 നിങ്ങൾക്ക് വേണം എന്ന് പറഞ്ഞു ദാ ഞാൻ തന്നു എന്താണ് യെസ് നമ്മൾ പഠിച്ചു ഇനി നമ്മൾ എന്ത് ചെയ്യും ഇതെന്ന് വരാൻ ചാൻസസ് ഉള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും ഇവിടെ നിന്ന് നമ്മുടെ ഹിന്ദി റിവിഷൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാണ്ട് ഓക്കെ അപ്പോൾ എന്ത് ചെയ്യാം ഇത് നല്ല വൃത്തിയാണെങ്കിൽ ീല് നിങ്ങൾ ഒരുപാട് തവണ കേൾക്കുക ബുക്ക് വായിച്ച് നോക്കുക ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സില് ഇതിൽ വരുന്ന ആക്ടിവിറ്റീസും അതുപോലെ എന്താണ് വരാൻ ചാൻസ് ചാൻസില്ല എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ചെയ്യും വരാൻ ചാൻസ് ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്ത് ഇതുപോലെ എല്ലാ ചാപ്റ്റേഴ്സിൻ്റെ സമ്മറിയും കൂടെ വരാൻ ചാൻസുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ എന്ത് ചെയ്യും ഡിസ്കസ് ചെയ്യും ഓക്കെ അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ